നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കിഴക്കമ്പ്രത്തെ കിറ്റെക്സ് തൊഴിലാളികളുടെ ആക്രമണത്തിൽ കിറ്റെക്സ് ചെയർമാൻ സാബു ജേക്കബിനെതിരെ രൂക്ഷ വിമർശനവുമായി പോലീസ് അസോസിയേഷനുകൾ. പോലീസിനെ ആക്രമിക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ നടപടി സ്വീകരിക്കണമെന്നും ഇത്തരം അതിക്രമികളെ അപലപിക്കുന്നതിനും എതിർത്ത് തോൽപ്പിക്കാനും സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അഭ്യർത്ഥിക്കുന്നുവെന്നും കേരള പോലീസ് അസോസിയേഷൻ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. പോലീസിനെതിരെയുള്ള ആക്രമണങ്ങളുടെ ഏറ്റവും അവസാനത്തെ രണ്ട് സംഭവങ്ങളാണ് പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തും എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്തും ഉണ്ടായിരിക്കുന്നത്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുന്നതിനും അന്യസംസ്ഥാന തൊഴിലാളികൾ ചേരിതിരിഞ്ഞ് ആക്രമണം നടത്തുന്നു എന്നറിഞ്ഞപ്പോൾ ക്രമസമാധാനം സംരക്ഷിക്കുന്നതിനുമായി എത്തിച്ചേർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ഈ രണ്ട് സ്ഥലങ്ങളിലും കിരാതമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നും അവർ വ്യക്തമാക്കി. രണ്ടു സ്ഥലത്തും പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും സർക്കാർ വാഹനങ്ങൾ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു. കിഴക്കമ്പലത്ത് പൊതുജനങ്ങളുടെ സഹായത്തോടെയും കൂടുതൽ പോലീസ് എത്തിയുമാണ് പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥരെ ആശുപത്രിയിലെത്തിക്കുന്നത്. പൊതുജനത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പോലീസിന് നേരെയുള്ള ആക്രമണം എതിർക്കേണ്ടതാണ്. നാടിന് നേരെയുള്ള ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തികൾ അവസാന പോലീസ് ഉദ്യോഗസ്ഥനും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അനുവദിക്കില്ലെങ്കിലും തുടക്കത്തിലെ ഇത്തരം അക്രമകാരികളെ നമുക്ക് അമർച്ച ചെയ്യേണ്ടതായുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും പൂർണ്ണ പിന്തുണ പോലീസിനുണ്ടാകണമെന്നുകൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ആക്രമണത്തിനിരയായി പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഴുവൻ ചികിത്സാ ചെലവും സർക്കാർ ഏറ്റെടുക്കുന്നതിനൊപ്പം കുറ്റക്കാർക്കെതിരെ കർശന നടപടിക്കുള്ള നിർദ്ദേശവും അതിനുവേണ്ട കൃത്യമായ നിരീക്ഷണവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അക്രമികളെ അക്രമികളായി തന്നെ കണ്ട് നടപടി സ്വീകരിക്കുക തന്നെ വേണം. കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ പോലീസിന്റെ സ്നേഹവും കരുതലും ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയ ഒരു വിഭാഗമായിരുന്നു അതിഥി തൊഴിലാളികൾ. അവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും വളരെ മര്യാദക്കാരും ജീവനോപാധി തേടി നമ്മുടെ നാട്ടിൽ എത്തിയവരുമാണ്. സംസ്ഥാനത്തെ നിർമ്മാണ, വ്യാവസായിക, കാർഷിക പ്രവർത്തികളിൽ വലിയ സംഭാവന നൽകുന്നവരുമാണ്. വളരെ കുറച്ച് ആളുകൾ കാണിക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ അതിഥി തൊഴിലാളികളോട് ആരും മോശമായി പെരുമാറാൻ പാടില്ല. സഹപ്രവർത്തകർ ആക്രമിക്കപ്പെടുന്ന വാർത്തകൾ കേട്ട് വികാരത്തിന് അടിമപ്പെട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും നിയമവിരുദ്ധമായി ഒന്നും ചെയ്യാൻ പാടില്ല. പോലീസിനെതിരെയുള്ള ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ ഒരിക്കൽ കൂടി അപലപിക്കുന്നുവെന്നും പോലീസ് അസോസിയേഷൻ കൂട്ടിച്ചേർത്തു. സാബു ജേക്കബിന്റെ പേര് എടുത്തു പറയാതുള്ള വിമർശനമാണ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ നടത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രി കിഴക്കമ്പലത്ത് പോലീസിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി തന്നെ അപലപിക്കുന്നു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിൽ ചെയ്യാൻ കേരളത്തിലെത്തുന്നവരെ അർഹമായ അംഗീകാരം നൽകി അതിഥി തൊഴിലാളികളായി പരിഗണിക്കുന്ന നാടാണ് കേരളം. ഇങ്ങനെ കേരളത്തിലെത്തിയവരെ ലോക്ഡൌൺ കാലഘട്ടത്തിൽ മൂന്നു നേരം ഭക്ഷണം ഉൾപ്പെടെ നൽകി സംരക്ഷണം നൽകിയ നാടാണ് കേരളം. പല രൂപത്തിൽ കേരളത്തിൽ ഇവർ ജോലി ചെയ്തു വരുന്നു. അതിൽ ചില മുതലാളിമാർ അവരുടെ സ്ഥാപനങ്ങളിലെ ജോലിക്കായി റിക്രൂട്ട് ചെയ്ത് വാസസ്ഥലമടക്കം അനുവദിച്ച് തൊഴിലെടുപ്പിക്കുന്നുണ്ട്. അത്തരം സ്ഥലങ്ങളിലെ തൊഴിലാളികളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ആ തൊഴിലുടമയ്ക്കാണ്. ഇത്തരത്തിൽ കേരളത്തിലെത്തുന്ന തൊഴിലാളികളുടെ തൊഴിലുടമകൾക്ക് അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്നാണ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. സ്വന്തം സ്ഥലം നൽകി താമസിപ്പിക്കുന്നവർ എവിടെ നിന്നോ മയക്കുമരുന്ന് ഉപയോഗിച്ച് ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് നടത്തിയ പ്രതികരണം തള്ളിക്കളയേണ്ടതാണ്. സ്വന്തം ലേബർ ക്യാമ്പിൽ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് തമ്മിലടിക്കുന്നതായി നാട്ടുകാർ പോലീസിന് വിവരം അറിയിച്ചതിനനുസരിച്ചാണ് പോലീസ് സംഘം ഇവിടെ എത്തിയത്. ഇങ്ങനെ ക്രമസമാധാനം ഉറപ്പാക്കാൻ അവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മൃഗീയമായി ആക്രമിക്കുകയും രണ്ട് പോലീസ് വാഹനങ്ങൾ പൂർണ്ണമായി തകർക്കുകയും കത്തിക്കുകയും ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ 5 പോലീസ് ഉദ്യോഗസ്ഥർ ചികിത്സയിലാണ്. ഈ അനുഭവത്തെ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഗൗരവമായി കാണുന്നു. ഈ സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നും അവർ പ്രതികരിച്ചു. ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. കേരളത്തിലെത്തി വിവിധ തരം ജോലികൾ ചെയ്തു വരുന്ന തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ചില കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ സംഘടിതമായി പോലീസിനെ തന്നെ ആക്രമിക്കുന്ന, പോലീസ് വാഹനങ്ങൾ തകർക്കുന്ന, കത്തിക്കുന്ന അനുഭവം ഇതാദ്യമായാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെത്തി സംഘടിതമായി ഇത്തരമൊരു ആക്രമണം നടത്താൻ എങ്ങനെ ഇവർക്ക് കഴിഞ്ഞുവെന്നതും എന്താണ് അതിനവർക്ക് ധൈര്യം നൽകിയതെന്നതും കൃത്യമായി അന്വേഷണ പരിധിയിൽ വരേണ്ടതാണെന്നും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൂട്ടിച്ചേർത്തു. അതേസമയം സംഭവത്തിൽ പ്രതികരണവുമായി കിറ്റെക്സ് കമ്പനി ചെയർമാൻ സാബുയും ജേക്കബ് രംഗത്തെത്തിയിരുന്നു. വളരെ യാദൃശികമായുണ്ടായ ഒരു സംഭവം മാത്രമാണിത്. ഇന്നലെ രാത്രി ക്രിസ്മസ് കരോളുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്കിടെയുണ്ടായ തർക്കമാണ് അക്രമത്തിലേക്ക് നയിച്ചത്. അക്രമം തടയാൻ കമ്പനി സെക്യൂരിറ്റികൾ ശ്രമിച്ചിരുന്നു. എന്നാൽ സെക്യൂരിറ്റിക്കാർക്കും സൂപ്പർവൈസേഴ്സിനും നേരെ അക്രമം നടന്നതോടെയാണ് പോലീസിനെ വിളിച്ചതെന്നും സാബു ജേക്കബ് പറയുന്നു. ക്യാമ്പിലേക്കെത്തിയ പോലീസിനെയും ഇവർ ആക്രമിച്ചു. തൊഴിലാളികൾ എന്തോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ട് അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട്. അതിന്റെ ലഹരിയിൽ എല്ലാം കൈവിട്ട് ചെയ്തതായാണ് തോന്നുന്നത്. കമ്പനിയിൽ ഇത് ആദ്യ സംഭവമാണ്. അക്രമ സംഭവത്തിന് പിന്നാലെ ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത് രാഷ്ട്രീയപരമായ ആരോപണമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.